ഒരു താബിഈയതായവൻ ഇദയുടെ കൈ മുറിഞ്ഞു പോയി കൈയിന്ന് ചോര ഇങ്ങനെ വന്ന് കൈവിരലിൽ കത്തി തട്ടി ചോര വന്ന് കൈ മുറിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ പുഞ്ചിരിച്ചു അപ്പോൾ കൂടെയുള്ള മൗലാത്ത് ചോദിച്ചു ഉമ്മാ കൈയിന്റെ വേദന വന്നിട്ട് ചോര ഒലിക്കുന്നുണ്ടല്ലോ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ചിരിക്കണോ എന്താ മറുപടി എന്നറിയോ ذكرت حلاوة أجره فأنساني مرارة ألمه ذكرت حلاوة أجره فأنساني مرارة ألمه ഈ കൈയിന്റെ മുറിവിന് അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണ് കൂലി എത്രയാണ് ഒരു മുള്ളു തറച്ചാൽ അള്ളാഹു നമുക്ക് കൂലി തരുന്നുണ്ടല്ലോ പനിച്ചാൽ കൂലിയുണ്ട് പനിക്ക് കൂലിയുണ്ട് ഹദീസാണ് തലവേദനയ്ക്ക് കൂലിയുണ്ട് ശരീരത്തിൽ അസുഖം വന്നാൽ കൂലിയുണ്ട് ശരീരത്തിന്റെ ഊരവേദനയോ കാലിന്റെ മുട്ടിന് വേദനയോ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ഓരോ സമയവും നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരും എപ്പോ ചീത്ത പറയല്ലേ എന്റെ ഒരു മുട്ടുംകാല് അത് പറയല്ലേ ഇതല്ലാഹു തന്നതാണ് എന്റെ മഹബൂബ് എനിക്ക് സമ്മാനിച്ചതാണ് എന്റെ ഇഷ്ടപ്പെട്ട കാരുണ്യവാൻ എനിക്ക് തന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടല്ലോ അങ്ങനെ എന്റെ കൈമുറിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള പ്രതിഫലം അത് ഓർത്തു നോക്കുമ്പോൾ അതിന്റെ മധുരം ഓർക്കുമ്പോൾ എന്റെ വേദനയുടെ കയ്പ് ഞാൻ മറന്നുപോയി മിനത്തായൊരു പെണ്ണ് ഇപ്പുറത്ത് നിൽക്കണം മസറായിലേക്ക് വരണം ഇറാഖിലെ ബസറായിലേക്ക് അവിടെയുണ്ട് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനായ അബൂ സഈദ് ഹസനുൽ ബസ്രി തങ്ങൾ അവിടെയുണ്ട് മഹാനാവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഏതോ ഒരാൾ ചെവിട്ടിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു എന്തോ ചില കാര്യം ഒന്നുമറിയാത്ത രീതിയിൽ ഒരു മണിക്കൂറോളം ദർസ് തുടർന്ന് ക്ലാസ് അവസാനിക്കുമ്പോ എല്ലാവരും എഴുന്നേൽക്കാൻ നിൽക്കുമ്പോ പിന്നെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ എല്ലാവരും ഒന്ന് കാക്കണേ പള്ളിയിൽ ഒരല്പനേരം കഴിഞ്ഞു പോകാം എന്റെ കുട്ടിയെ അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു എന്റെ പൊന്നുമോൻ മരണപ്പെട്ട് പൊന്നുമോനെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോന്റെ ജനാസ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ മതി ഈ ഒരു മെസ്സേജായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് ചെവിയിൽ പറഞ്ഞു കൊടുത്തത് പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു വാക്കല്ലാതെ മറ്റൊന്നും ഇമാം ഹസനുൽ ബസ്രി പറഞ്ഞില്ല ഇന്നാ ലില്ലാഹ് നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവർ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഉടമപ്പെട്ടവർ നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ വ ഇന്നാ ഇലൈഹി റാജിഊൻ നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോണ്ടേ നമുക്കൊക്കെ പോകണല്ലോ ഈ ഒരു വാക്കല്ലാതെ മുഖത്ത് ഭാവഭേദം വന്നില്ല ക്ലാസ് നിർത്തിവെച്ചില്ല അതങ്ങനെ തുടർന്നു സ്വന്തം കുഞ്ഞു മരണപ്പെടുന്നതിനേക്കാളും വേദന ഒരു മാതാവിനോ പിതാവിനോ ഇല്ല കൈയിന് അനുഭവിക്കുന്ന കൈയിന് ചോര തട്ടുന്ന കൈക്ക് കത്തി തട്ടി മുറിവ് വരുന്ന അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരുടെ കൈയിനേൽക്കുന്ന ചെറിയ മുറിവ് ആ മുറിവ് കണ്ടിട്ട് സന്തോഷിച്ച താബിഈയത്തും പിന്നെ കുഞ്ഞു മരണപ്പെട്ടപ്പോൾ ഇന്നാലില്ലാഹി ചൊല്ലി അള്ളാഹുവിൽ ക്ഷമ ചോദിച്ച് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കളഞ്ഞ മഹാനായ ഹസനുൽ ബസ്രിയും ഈ രണ്ട് മുസീബത്തിന്റെ ഇടയിലാണ് നമുക്ക് സംഭവിക്കുന്ന എല്ലാ മുസീബത്തും ഇതിന്റെ ഇടയിലാ ഇതിനപ്പുറമൊന്നും സംഭവിക്കുന്നില്ല എന്തേ കാരണം അള്ളാഹു തന്നു അള്ളാഹു കൊണ്ടുപോയി ഇന്നലില്ലാഹി ഇബാദൻ അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവരെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്താൻ അള്ളാഹുവിന് തീരുമാനമുണ്ടാകും പക്ഷേ അവർ കർമ്മങ്ങൾ ചെയ്യുന്നില്ല അമൽ കുറവാണ് നിസ്കാരം തഹജ്ജ് നിസ്കാരം ഇല്ല ദിക്ർ കുറവാണ് സ്വലാത്തുകൾ കുറവാണ് ഖുർആനോത്ത് കുറവാണ് പക്ഷേ അവർക്കൊക്കെ ഉന്നതമായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അവർ ജീവിതത്തിൽ ചെയ്ത ഏതോ ഒരു നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിന് കൊടുക്കാൻ തീരുമാനമുണ്ടെങ്കിൽ അവർ കർമ്മങ്ങൾ ചെയ്യാൻ ബാക്കോട്ടാണെങ്കിൽ അവർക്ക് അള്ളാഹു മാരകമായ രോഗം കൊടുത്ത് ഒരു മാസമോ രണ്ടു മാസമോ ഒരു വർഷമോ രണ്ടു വർഷമോ കഠിന വേദനയുള്ള രോഗം കൊടുത്ത് രോഗശയിൽ കിടത്തി അവർക്ക് ക്ഷമ നൽകിയിട്ട് അള്ളാഹു ഈ രണ്ടു മാസത്തെ വേദന കൊണ്ട് വർഷങ്ങളോളം ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം കൊടുത്ത്
الله ഉദ്ദേശിച്ച സ്വർഗ്ഗത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകൾ അല്ലാഹുവിനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാരക രോഗം വരുമ്പോൾ പേടിക്കല്ലേ മാരക രോഗമുണ്ടെന്ന് കേൾക്കുമ്പോൾ തളർന്നു പോകല്ലേ എൻ്റെ റബ്ബ് ഞാൻ ചെയ്തു കൂട്ടുന്ന അമലുകൾക്ക് വേഗതയില്ലെന്ന് കണ്ടപ്പോൾ എന്നെ അങ്ങ് കൊണ്ടുപോകാൻ എന്നെ ഒന്ന് ഉയർത്തിത്തരാൻ സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം തരാൻ അല്ലാഹുവിന് തീരുമാനമുണ്ടാകും അതുകൊണ്ട് അല്ലാഹു എന്നെ രോഗിയാക്കി കിടത്തുന്നതാണെന്ന് ക്ഷമിക്കിൻ ഇന്നാലില്ലാഹി ചൊല്ലിൻ ക്ഷമ പാലിച്ചാൽ ഇത് കാരുണ്യവാനാണ് എന്നെ പരീക്ഷിച്ചത് ഇന്നാലില്ലാഹ് അല്ലാഹുവിനല്ലേ ഞാൻ കടപ്പെട്ടത് ഞാൻ അല്ലാഹുവിൻ്റെതാണല്ലോ സന്തോഷം വിഷമം വന്നാലും സന്തോഷം രോഗം വന്നാലും വിഷമല്ല എന്ത് പരീക്ഷണം വന്ന എന്തേ ഞാൻ അല്ലാഹുക്ക് വേണ്ടി ജീവിക്കുകയാണ് അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു അല്ലാഹുമ്മ റസുഖ്നീ ഷഹാദതൻ ഫീ ബലദി നബിയക് നിന്റെ നബിയുടെ നാട്ടിൽ ഷഹീദാവാൻ ഭാഗ്യം തരണേ എന്ന് ചോദിച്ച സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ നബിന്റെ നാട്ടിൽ മദീനയിൽ ഷഹീദാവണം ഇവിടെ യുദ്ധം നടക്കാത്ത നാട്ടിൽ മക്കയിലും മദീനത്തും യുദ്ധം ചെയ്യാൻ പാടില്ല അവിടെ ശത്രുക്കൾ വന്ന് ആക്രമിച്ചാൽ പ്രതിരോധിക്കാം എന്നല്ലാതെ യുദ്ധം നടക്കാൻ പാടില്ലാത്ത മദീനയിൽ തന്നെ എനിക്ക് ഷഹീദാകണം എന്ന് ചോദിച്ച മഹാനാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ചോദ്യം അത്ഭുതമുള്ള ചോദ്യമാണ് ഷഹീദാവണം എവിടെ കിടന്നിട്ട് മദീനയിൽ കിടന്നിട്ട് അവിടെയാണെങ്കിലോ ഷഹീദാവണമെങ്കിൽ യുദ്ധം വേണ്ടേ യുദ്ധത്തിന് സാധ്യതയില്ലാത്ത സ്ഥലത്തും എന്റെ കാരണം എന്നറിയോ എന്റെ റസൂലിന്റെ മദീന വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇവിടെ കിടക്കണം പക്ഷെ എനിക്ക് രക്തസാക്ഷിത്വം വേണം ആ ചോദ്യത്തിന്റെ മറുപടിയായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോ സുബ്ഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോ മിഹ്റാബിലൂടെ ശത്രു വന്ന് കുത്തുകയാണ് ശത്രു വന്ന് കുത്തുന്നു ഉമർ തങ്ങളെ വയറിന് ആഴമായ മുറിവേറ്റു സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ സ്വഹാബി മിഹ്റാബിൽ വീഴുന്നു സ്വഹാബികളൊക്കെ നിസ്കാരം പൂർത്തിയാക്കി അമീറുൽ മുഅ്മിനീൻ എടുത്ത് കൊണ്ടുപോകുന്നു ബഹുമാനപ്പെട്ടവർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്തു കുടിച്ച പാല് മുഴുവനും വയറിൽ നിന്ന് പുറത്തേക്ക് വന്നു ഉറപ്പിച്ചു ഇനി രക്ഷപ്പെടില്ലെന്ന് വയറിന് ദ്വാരം സംഭവിച്ചിട്ടുണ്ട് മഹാനായ മൃതങ്ങൾക്ക് ബോധം വരൽപ്പം തെളിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം എന്താ ചോദിച്ചെന്നറിയോ എന്റെ സുബ്ഹി നിസ്കാരം ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എനിക്ക് വുദു എടുത്തു തരിൻ ചെറുപ്പക്കാരാ നിസ്കരിക്കാതെ ബെഡ്റൂമിൽ പുതപ്പെടുത്ത് തലയിൽ മൂടി വെച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ പ്രായപൂർത്തിയായി കഴിഞ്ഞ ആൺകുട്ടിയെ പ്രായപൂർത്തിയായ പെൺകുട്ടി സുബ്ഹി നിസ്കരിക്കാതെ കിടക്കുന്ന പെൺകുട്ടി ആൺകുട്ടി നീ ചിന്തിക്ക് വയറിന് കുത്തേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ഈ ഉമ്മത്തിന്റെ അമീറുൽ മുഅ്മിനീങ്ങളിൽ രണ്ടാമതായി കടന്നു വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്റെ സുബ്ഹി നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എനിക്കാരെങ്കിലും വുദു ചെയ്തു തരിൻ ആ കിടന്ന കിടപ്പിൽ വുദു എടുത്ത് നിസ്കാരം സുബ്ഹി നിസ്കാരം ഖളാഉ വീട്ടിയ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികൾ ഓരോരുത്തരും സന്ദർശിക്കാൻ വരികയാണ് ഓരോരുത്തരും ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു ഏത് രോഗിയാണെങ്കിലും എത്ര മാരകമായ രോഗമാണെങ്കിലും ലാബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ് ഇതാ നമ്മൾ പറയേണ്ടത് ലാബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ് സാരല്ല രോഗക്ക് അല്ലാഹു ശിഫയാക്കും ഇതേ പറയാവൂ ഏത് രോഗി ഡോക്ടർമാർ പറഞ്ഞു ഇനി കൊണ്ടുപോയിക്കോളി മരുന്നൊന്നും ഇവിടെ അല്ല വീട്ടിൽ കൊണ്ടുപോയി വല്ല കഞ്ഞിവെള്ളം കൊടുത്തോളൂ എന്നാലും അല്ലാഹുവിന് ശിഫ നൽകാൻ പറ്റും അല്ലാഹുവിന് ഖളാ ഉണ്ടെങ്കിൽ അല്ലാഹു ശിഫ കൊടുത്തിട്ടുണ്ട് അല്ലാഹു കൊടുത്തു എന്ന് വരും ലാ ബസ് തുഹൂറുൻ ഇൻഷാ അല്ലാഹ് സാരല്ല അല്ലാഹു നിങ്ങളുടെ രോഗം ശിഫയാക്കുമെന്ന് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമ്പോ മഹാനായ ഖലീഫ അവിടെ വേദനയിലല്ല അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണം ഞാനത് സ്വീകരിക്കുന്നു സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ പോകുന്ന പോക്കിലാണ് ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന ഉമർത്തങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്ന് വിളിക്കിൻ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് സാരല്ല ഉമർത്തങ്ങളെ കുഴപ്പമില്ല നിരത്തേക്ക് വസ്ത്രമഴിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് സഖറാത്തിൽ കിടക്കുന്ന നേരത്താണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് മേലേക്കാക്കി കൊടുക്ക് ഇത് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണയാണ്
നിന്റെ വസ്ത്രം നരകത്തിലേക്ക് പോകുന്നത് ഞാൻ നീ അറിയുന്നില്ലേ എന്ന് ഉപദേശിച്ചു കൊടുത്തത് മരണത്തെ മുന്നിൽ കണ്ട നേരത്താണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, നിങ്ങൾ പാൻസ് ധരിച്ചോ ജീൻസ് ധരിച്ചോ ഒരു കുഴപ്പമില്ല, മുസ്ലിമിന്റെ വസ്ത്രം ധരിക്കും, മുസ്ലിം ധരിക്കുന്ന പോലെ ധരിക്കും. നിലത്തേച്ച് നടക്കല്ല, നിര്യാണിക്ക് താഴേക്ക് ഇറക്കല്ല, പാൻസുകൾ ട്രൗസർ കാണുന്ന രീതിയിൽ സുജൂദ് ചെയ്യല്ല, ഔറത്ത് കാണിച്ചു കൊടുക്കല്ലിൻ, മുസ്ലിമിന്റെ അച്ചടക്കമുള്ള വസ്ത്രം ധരിക്ക്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഹാബത്തിനോട് ചോദിക്കുന്ന ചോദ്യം യാ സുഹാബാ, നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാൻ ഞാൻ ചിലത് പറഞ്ഞു തരട്ടെയോ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു ഉപദേശം പറഞ്ഞു തരട്ടെ. പല ഞങ്ങൾക്ക് പറഞ്ഞു തരൂ ഉമർ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നത് ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുസനു, അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ, അതിന്റെ മുമ്പ് ഇവിടം തന്നെ വിചാരണ നിങ്ങൾ ചെയ്തോളൂ, സ്വയം ഒരു വിചാരണ ചെയ്യും. അല്ലാഹു നാളെ അമല് തൂക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നൊരു അമല് തൂക്കിക്കോ, നാളെ രക്ഷപ്പെടുന്നു. എങ്ങനെ നമ്മൾ സ്വന്തം ഒന്ന് നോക്കുക, ഞാനിപ്പോ എത്ര നന്മ ജീവിതത്തിൽ ചെയ്ത്, എത്ര ചെയ്യാമായിരുന്നു, എത്ര കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ, എത്ര തിന്മ ഞാൻ ചെയ്തു. ഇന്ന് ഇവിടെ വിചാരണ ചെയ്താൽ നാളെ രക്ഷപ്പെടാൻ പറ്റുന്നു. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആനന്ദമാണ്, പിന്നെ ആനന്ദമാണ്. അല്ലാഹുവിന്റെ വഴിയിലേക്ക് കടന്നാൽ പിന്നെ സന്തോഷമാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ അവസാനമായി പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയോ, ആരാണ് എന്റെ വയറിന് കുത്തിയത് എന്നൊന്ന് നോക്കണേ, ആരാന്റെ കുത്തിയത് നോക്കൂ. അവര് പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ആ ദുഷ്ടമായ കർമ്മം ചെയ്തത് ഒരമുസ്ലിമാണ്. ഇത് കേട്ടപാട് ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്. എങ്ങനെ അൽഹംദുലില്ലാഹ് അല്ലദീ ലം യജ്അൽ മൗതി അലാ യദി മുസ്ലിമിൻ ഫഉഹാസിമഹു ഇൻദ റബ്ബീ. എന്താ മുഅ്മിനെ ഈ വാക്കുകളൊക്കെ എങ്ങനെയായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക, എന്താണ് ഈ അർത്ഥങ്ങളൊക്കെ? ഉമർ തങ്ങൾ പറയുന്നു അൽഹംദുലില്ലാഹ്, എന്റെ മരണം ഒരു മുസ്ലിമിന്റെ കയ്യാലെയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ, എന്നെ കൊന്നത് ഒരു മുസ്ലിമായിരുന്നെങ്കിൽ, ആ മുസ്ലിമും ഉമറും നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള്, എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരുപക്ഷെ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ, ഉമറിന്റെ ഈമാനിനേക്കാളും ഈമാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമറെന്ന് പാടുപെട്ടു പോയേനെ, എന്നെ വധിച്ചത് മുസ്ലിം അല്ലല്ലോ, അതുകൊണ്ട് എന്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അൽഹംദുലില്ലാഹി ചൊല്ലിയ മഹാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ചിന്തകളൊക്കെ, എന്താണ് ഈ മഹാത്ഭുതങ്ങൾ, മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം. ഇങ്ങനെ എന്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം ഞാനും മുസ്ലിം, ഒരുപക്ഷെ ഞാൻ തോറ്റുപോയെങ്കിലോ, ആരാണ് ഈ പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ്.